തുടർച്ചയായ 10-ാം ദിവസമാണ് രാജ്യത്ത് ഇന്ധനവില കൂടുന്നത്. ഒരു ലിറ്റർ ഡീസലിന് 54 പൈസയും പെട്രോളിന് 47 പൈസയുമാണ് ഇന്ന് വർദ്ധിച്ചത്. അടുപ്പിച്ച് 10-ാം നാൾ. എം എസ് ലിഷോയ് വിവരങ്ങളുമായി ചേർന്ന് ലിഷോയ്, ഇത് ഇന്ധനവില എന്ന് പറയുമ്പോൾ അതിൽ മാത്രം നിൽക്കുന്നതല്ലോ, കോവിഡ് ദുരിതകാലത്ത് അടുത്ത് വരാൻ പോകുന്നത് അവശ്യ സാധനങ്ങളുടെ വലിയ വിലക്കയറ്റമാണ്. എങ്ങനെയാണ് 10-ാം നാൾ വില വർധനവിനെ ഉപഭോക്താക്കൾ കാണുന്നത്? ലിഷോയ്, തീർച്ചയായും വലിയ ദുരിതം തന്നെയാണ് ഈ കോവിഡ് കാലത്ത് ജനങ്ങൾക്ക് സമ്മാനിച്ചിരിക്കുന്നത്, ഈ പെട്രോൾ വില വർധനവ്. ഇന്നത്തെ കൊച്ചിയിലെ വില നോക്കിയാൽ പെട്രോളിന് 76.87 രൂപയാണ് കൊച്ചിയിൽ പെട്രോളിൻ്റെ വില. ഡീസലിന് 71.18 രൂപയും ഇന്ന് 5 രൂപ, തുടർച്ചയായി 10-ാം ദിവസവും പെട്രോൾ വില വർദ്ധിക്കുന്നതോടുകൂടി 5.48 രൂപയാണ് കൊച്ചിയിൽ ആകെ ഈ 10 ദിവസത്തിനിടയിൽ പെട്രോളിന് മാത്രം വർദ്ധിച്ചിരിക്കുന്നത്. ഡീസലിന് മാത്രം 5.51 രൂപയും വർദ്ധിച്ചിരിക്കുന്നു. ജനങ്ങൾക്കിടയിൽ ഇതിനോടകം തന്നെ വലിയ പ്രതിഷേധങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. പക്ഷേ പെട്രോൾ അടിക്കുക എന്നുള്ള ഒരു വഴിയല്ലാതെ വാഹനങ്ങൾ നിരത്തിലിറക്കുന്നതിന്, പൊതുഗതാഗതം കൂടുതലായി ഉപയോഗിക്കാത്ത ഒരു സാഹചര്യത്തിൽ അതിന് കഴിയാത്തൊരവസ്ഥയുണ്ട്. അതുകൊണ്ട് തന്നെ പെട്രോൾ അടിക്കുക എത്ര വില കൊടുത്തും എന്ന് തന്നെയാണ് ആളുകളുടെ ഒരു ഇപ്പോഴുള്ള തീരുമാനം. എന്തായാലും വലിയ രീതിയിലുള്ള പ്രതിഷേധം നിരവധി ഇടങ്ങളിൽ നിന്നും ഉയർന്നു വന്നിട്ടുണ്ട്. രാഷ്ട്രീയ കോണുകളിൽ നിന്നും ഉൾപ്പെടെയുള്ളവ, അതുപോലെ തന്നെ പൊതുജനങ്ങൾ ഉൾപ്പെടെയുള്ളവർ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉയർത്തുന്നുണ്ടെങ്കിൽ പോലും തുടർച്ചയായി വില ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ലിഷോയാണ് വിവരങ്ങൾ നൽകിയത്.